Hello dear friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിങ്ങ വൈനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുന്തിരിങ്ങ വൈനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നീറ്റ് ആയിട്ട് ഇതിന്റെ തൊത്തുന്ന പീസ് ഒക്കെ എടുത്ത് നല്ല വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. പൊട്ടിയതും ഞണങ്ങിയതൊന്നും ഇടണ്ട. നല്ല പീസ് നോക്കി എടുത്തിടണം ഞാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ലൈറ്റ് ചൂടുവെള്ളത്തിൽ നമ്മളൊരു 2-3 ടൈം മുന്തിരി നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നല്ല കീടനാശിനിയൊക്കെ അടിച്ചതായിരിക്കുമല്ലോ, കീടങ്ങളെല്ലാം പോട്ടെ. നമുക്ക് എന്തുമാത്രം അഴുക്കാ ഇതിലിരിക്കുന്നത് ഉണ്ടോ? പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എടുത്തും കളയണം. ഇതിൻ്റെ വെള്ളം അത്രയും പോയതിനു ശേഷം നല്ല നീറ്റായിട്ടുള്ളൊരു ക്ലോത്തിൽ ഫാനിൻ്റെ അടിയിലാണ് ഇട്ട് നമുക്കിത് തുടച്ച് നല്ല ഉണക്കിയെടുക്കണം. എന്നിട്ടാണ് നമുക്ക് വൈനിടാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കാം. ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തത്. ഒന്നുകിൽ ഗ്ലാസ് ജാറ് അല്ലെങ്കിൽ ഭരണി ഇങ്ങനെയുള്ള എടുത്താൽ മതി. ഇതിലുപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നല്ല ഉണങ്ങിയതായിരിക്കണം. വെള്ളം അമിച്ചാൽ ഒട്ടുമേ ഇരിക്കരുത്. അതാണ് ഇതിൻ്റെ മെയിൻ നോക്കേണ്ട കാര്യങ്ങൾ. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. എൻ്റെ വൈനൊരു 10 ഡേയ്സാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല. ഈസ്റ്റ് ചേർക്കാതെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒന്നര കിലോ ഷുഗറാണ് ഞാൻ ഇതിന് ഇടുന്നത്. നമ്മൾ 10 ദിവസമല്ലേ വെക്കണം, അതുകൊണ്ട് പൊടച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും എൻ്റെ ജ്യൂസൊക്കെ നല്ല രീതിയിൽ ഇറങ്ങും. 21-40 ദിവസമൊക്കെ വയ്ക്കുമ്പോൾ നല്ല വൈ അല്ലെങ്കിൽ ഇതിന് നല്ല വീര്യം കാണും. ഇങ്ങനെ ചെയ്യുമ്പോൾ ജ്യൂസ് എല്ലാം ഇളവും. അതാണ് അവർ കാല് വെച്ച് ചവിട്ടി ചവിട്ടി ചവിട്ടിയല്ലേ ചെയ്യണത്. പട്ട ഏലക്ക 3 എണ്ണം ഗ്രാമ്പൂ 8 പീസ് ഇട്ടിട്ടുണ്ട്. നല്ല വാഷ് ചെയ്ത് ഉണക്കിയ ഗോതമ്പ്. തിളപ്പ് ചാറ്റിയ 1 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. വെള്ളം എപ്പോഴും മുന്തിരിയുടെ മേലിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇത് പൂത്തൊക്കെ പോകും. അപ്പോൾ നമ്മുടെ വൈൻ റെഡിയായി. ഞാൻ ഈവനിങ് സമയത്താണ് ഇതിട്ടത്. അതേ സമയത്ത് തന്നെ നാളെ നമുക്കിത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്കിത് ക്ലോസ് ചെയ്യാം, നല്ല ഇറുക്കി തന്നെ ക്ലോസ് ചെയ്യാം. ഈ അടപ്പാണെങ്കിൽ തുണി വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കൊരു തുണി കവർ ചെയ്യാം. നാളെ നമുക്ക് ഇതേ സമയത്ത് ഓപ്പൺ ചെയ്യാം. 24 hours later. Two days later. ആയി. ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം നമ്മൾ ഇട്ട മാതിരി തന്നെ ഇരുന്ന്.
ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. 2 ഡേയ്സ് ഇട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് 3ാമത്തെ തവണ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഉടിൻ്റെ ഒരു സ്പൂൺ വെച്ചേക്കണം. ഇതിന് മാത്രമായിട്ട് നല്ല തിക്നെസ്. ഈ വൈറ്റ് പാത്രം ഇങ്ങനെ മാറും. വൈനൊക്കെ നല്ല പെർമെൻറ്റേഷൻ കറക്റ്റ് നടന്ന് ഇതെല്ലാം അടിയിലൊക്കെ അങ്ങ് പോകും. മുന്തിരി ചതച്ച് കഴിഞ്ഞാൽ മുന്തിരിയുടെ തൊലിയിൽ കാണപ്പെടുന്ന കാട്ട് ഈസ്റ്റ് കാരണം അഴുകൽ പ്രക്രിയ നടക്കും, പെർമെൻറ്റേഷൻ കറക്റ്റ് നടക്കും. അപ്പോൾ ഈസ്റ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാം. 10 ഡേയ്സാണ് ഞാൻ വയ്ക്കുന്നത്. 21 ദിവസമൊക്കെ വയ്ക്കുമ്പോൾ ഇത് അടിപൊളി ഇതാണ്. ഞാൻ പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് ലാസ്റ്റ് ഡേ എടുക്കാം. ഇനി ഇളക്കുന്നത് നമുക്കിവിടെ നിർത്താം, ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇന്ന് നമ്മളുടെ വൈൻ 10 ഡേയ്സ് ആയി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. വെള്ളാംശം ഒട്ടും ഇരിക്കാൻ പാടില്ല, ഇരുന്നാൽ വൈൻ കേടായി പോകും. ഫസ്റ്റ് നല്ല നീറ്റായിട്ടുള്ളൊരു തോർത്ത് വെച്ച് അല്ലെങ്കിൽ നൈസ് ക്ലോത്ത് വെച്ച് നമുക്കിത് കവർ ചെയ്യാം. ഇതിലേക്ക് പതുക്കെ വിത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ള് ജ്യൂസ് എല്ലാം പോട്ടെ. ഇതേമാതിരി 2-3 വാട്ടി നമ്മളിങ്ങനെ അരിച്ചെടുത്താൽ വൈന് നല്ല കളറും കിട്ടും, വൈന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും. പോട്ടിൽ തന്നെ നീറ്റായിട്ട് തുടച്ചിട്ട് നമുക്കിതിൽ വീത്തി വയ്ക്കുക. ഒരു 2 ഡേയ്സ് കഴിയുമ്പം ഇതിൻ്റെ മട്ടി എല്ലാം താഴ്ഭാഗത്ത് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ മേലിൽ വരും. അത് നമ്മളിങ്ങനെ എടുത്ത് ഉപയോഗിക്കണം. ഒന്നും കൂടെ നമുക്ക് അരിച്ചും കഴിക്കാം. ഇനി ഇത് അനക്കാതെ ഒരു ഇരുണ്ട് സ്ഥലത്ത് തന്നെ, പഴയ സ്ഥലത്ത് തന്നെ നമുക്കൊരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് വെച്ചാൽ തന്നെ നല്ലത്. അപ്പോൾ നല്ല ക്ലിയർ ആവും. പിന്നെ വൈൻ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആകുമ്പോഴത്തേക്ക് ഗ്ലാസ് ബോട്ടിലിൽ വീട്ടിൽ നമുക്കിത് സൂക്ഷിക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈന് നോക്ക് മട്ടിയെല്ലാം കുറച്ച് താഴെയിട്ട് അടിഞ്ഞിട്ടുണ്ട്, ക്ലിയറായി വരുന്നുണ്ട്. ഇത് ഇരിക്കും തോറും ക്ലിയറായിട്ട് വരുന്നതാണ്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നല്ല മണം. ഇതേമാതിരി ഡ്രൈ ആയ ബോട്ടിൽ വെക്കണം. ഇത് ഓരോ ദിവസവും വെളിയിലിരിക്കും തോറും ഇതിൻ്റെ വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇരിക്കും തോറും വീര്യം കൂടുകയും ഇതിന് നല്ല കളർ വരികയും വൈന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മട്ടിയെല്ലാം താഴേക്ക് അടിഞ്ഞിട്ട് ക്ലിയർ ക്ലിയർ ആയിട്ട് മേലെ വരും. അത് നമ്മളൊരു ബോട്ടിലിൽ വീത്തി വീത്തി വെച്ചാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് റെഡിയാക്കാം. റെഡിയാക്കി കുടിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ